നടൻ ആസിഫ് അലിയെ അപമാനിച്ചുവെന്ന വിവാദത്തിൽ പ്രതികരണവുമായി സംഗീതജ്ഞൻ രമേശ് നാരായണൻ. ആസിഫ് അലിയെ താൻ കരുതിക്കൂട്ടി അപമാനിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ജയരാജന്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങണമെന്ന ആഗ്രഹം മാത്രമാണ് ഉണ്ടായതെന്നും ആസിഫ് അലിയോട് ഒരു വിരോധവുമില്ലെന്നും രമേശ് നാരായണൻ വ്യക്തമാക്കുന്നു. ജീവിതത്തിൽ ആരെയും ഞാൻ അപമാനിച്ചിട്ടില്ല, അപമാനിക്കാനുള്ള ഉദ്ദേശവുമില്ല, ഒരിക്കലും അപമാനിക്കില്ല. കാര്യം ഒരു ഡിസ്ക്രിമിനേഷനും കാണിക്കാത്ത ഒരാളാണ് ഒരാളെടുത്തും ഞാൻ. പക്ഷെ ഇതെങ്ങനെ വന്നു? ആസിഫ് അലി എനിക്ക് ഏറെ ഇഷ്ടമാണ്. അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇനിയിപ്പോൾ അങ്ങനെ ആസിഫ് അലിയുടെ കൈ തട്ടി മാറ്റി എന്നുള്ളൊരു ഒരു ഇത് വരുന്നുണ്ടെങ്കിൽ ഐ എം സോ സോറി. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പറയാം. ആ ഒരു സമയത്ത് ഭയങ്കര സൗണ്ടിങ് ആയിരുന്നു. ആ സൗണ്ടിങ് എൻ്റെ അടുത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആസിഫ് അലി ഞാൻ സ്റ്റേജിലല്ല കയറിയത്, ഞാൻ താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആസിഫ് അലി ഓടി വരുന്നു, തരുന്നു. പിന്നെ ആസിഫ് അലിയെ അവിടെ കുറച്ച് കാണുന്നില്ല. പിന്നെ അപ്പം തന്നെ അങ്ങ് മറന്നു ആസിഫ്. കൊച്ചിയിൽ നിന്ന് എബി ജോൺ തോമസ് ചേരുന്നു. എബി, ഇക്കാര്യത്തിൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പേര് വിളിക്കാൻ തന്നെ തുടക്കത്തിൽ വിട്ടുപോയി. പേര് വിളിച്ചപ്പോൾ തന്നെ രമേശ് നാരായണൻ എന്നുള്ളത് സന്തോഷ് നാരായണനായി. അങ്ങനെ ഏത് രീതിയിലും അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാവുന്ന ചില ഘടകങ്ങൾ ആ വേദിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എങ്കിൽ പോലും ആസിഫ് അലിയെ മനഃപൂർവ്വം അവഗണിച്ചു എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമല്ലേ? തീർച്ചയായും ഇത് സംഘാടനത്തിൽ ഉണ്ടായിട്ടുള്ള പിഴവിനെ കുറിച്ച് അത് ആ നിലയ്ക്ക് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം ആദ്യ റൗണ്ടിൽ അദ്ദേഹത്തിന്റെ പേര് വിളിക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തിന് പുരസ്കാരം നൽകുന്ന ഒരു ചടങ്ങ് അത് നേരത്തെ എല്ലാവരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിന് വിളിക്കേണ്ടതായിരുന്നു. അതിൽ സംഘാടനത്തിന് പിഴവുണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം വീണ്ടും നിർദ്ദേശിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം ഓർമ്മപ്പെടുത്തിയതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ പേര് വിളിക്കുകയും അദ്ദേഹത്തിന്റെ മൊമെന്റോ നൽകുന്നതിനുള്ള ഒരു നടപടിയിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത്. അതൊക്കെയും അത് സംഘാടകരുടെ ഭാഗത്ത് നിന്നായിട്ടുള്ള വീഴ്ച എന്നതിലേക്ക് തന്നെ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. മറിച്ച് ഇത്തരത്തിൽ ഒരു പ്രതികരണം അത് ആസിഫ് അലിയോട് അദ്ദേഹത്തിന് മുഴുവൻ ദേഷ്യവും തീർക്കുന്ന നിലയിൽ തന്നെ ആയിപ്പോയി എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിലെ ഗൗരവം എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു പരിസ്ഥിതി സമൂഹത്തിന് ചേർന്ന ഒരു നിലപാടല്ല സന്തോഷ് ഈ രമേശ് നാരായണന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം ആ നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ആ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള വിശദീകരണങ്ങൾ പോലും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതോ ആ സംഭവം നേരിട്ട് കണ്ട ആളുകൾക്ക് അത് അത്ര ആ നിലയ്ക്ക് ദഹിക്കുന്ന ഒരു കാര്യമോ അല്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ആ സംഭവം നടക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തെ വിളിക്കാൻ വൈകിയിട്ടുണ്ട്. അതിൽ സംഘാടകർ പിഴവ് പറ്റിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ പുരസ്കാരം നൽകുന്നതിനായി വിളിക്കുന്ന ഘട്ടത്തിൽ പോലും അദ്ദേഹം സ്റ്റേജിലേക്ക് വരുന്നില്ല. അദ്ദേഹം ആ ഇരിപ്പിടത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. തുടർന്ന് ആസിഫ് അലിയെ വിളിക്കുന്നു. ആസിഫ് അലി അദ്ദേഹത്തിന് ആ പുരസ്കാരം അദ്ദേഹം ഇരിക്കുന്ന ഇടത്ത് കൊണ്ടുപോയി നൽകുന്നുണ്ട്. എന്തായാലും ആസിഫ് അലിയാണ് ആ പുരസ്കാരം നൽകുന്നത് എന്നുള്ള അനൗൺസ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ സമയത്ത് ആ സ്റ്റേജിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ അത് ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകളെല്ലാം തന്നെ അത് കേൾക്കുന്നുമുണ്ട്. ആ ഘട്ടത്തിലാണ് അദ്ദേഹം ആ പുരസ്കാരം ആസിഫ് അലിയുടെ കയ്യിൽ നിന്ന് വാങ്ങി. അതിനുശേഷം ആ പുരസ്കാരം നൽകുന്ന ആസിഫ് അലിക്ക് ഒരു തരത്തിലൊരു ഷെയ്ക്കാൻഡോ അല്ലെങ്കിൽ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കുക പോലും ചെയ്യാൻ തയ്യാറാകാത്ത നിലയിൽ അദ്ദേഹം വീണ്ടും ജയരാജനെ അവിടെ നിന്ന് കൈ കാണിച്ച് വിളിക്കുന്നു. അതിനുശേഷം ജയരാജന്റെ കയ്യിൽ ആ പുരസ്കാരം നൽകുന്നു. തുടർന്ന് ആ പുരസ്കാരം തനിക്ക് ജയരാജൻ നൽകുന്ന നിലയിൽ അദ്ദേഹം ആ പുരസ്കാരം ഏറ്റുവാങ്ങുന്നു. ഒപ്പം തന്നെ ആ നൽകുന്ന ഘട്ടത്തിൽ ആ പുരസ്കാരത്തിന്റെ മുൻഭാഗം അത് സ്റ്റേജിന് അപ്പുറത്തേക്കാണ്. അദ്ദേഹം അത് കാണികളുടെ നേരെ തന്നെ തിരിച്ചു പിടിച്ചുകൊണ്ട് അദ്ദേഹം അത് വെക്കുന്നുമുണ്ട്. അതെല്ലാം തന്നെ ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ നിലയിൽ പോലും, അതായത് ആ ട്രോഫിയുടെ ഇരിപ്പ് എങ്ങനെയാണ്, അതിൽ എഴുതിയിരിക്കുന്ന സംഭവങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ പോലും അത്രമാത്രം സൂക്ഷ്മതയോടുകൂടി ആ കാര്യങ്ങൾ നിരീക്ഷിച്ചിരുന്ന വ്യക്തിക്ക് എങ്ങനെയാണ് ആസിഫ് അലിയെ പോലൊരാൾ അവിടെ വന്ന് നിൽക്കുന്നതോ, അല്ലെങ്കിൽ ആസിഫ് അലിയാണ് ആ പുരസ്കാരം നൽകുന്നത് എന്നതിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള ധാരണയും ഇല്ലായിരുന്നു എന്നൊക്കെ പറയാൻ കഴിയും. ഞാൻ എബിയിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ നടി മാലാ പാർവതി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി മാലാ പാർവതി, ഇന്നലെ ഉണ്ടായ ഒരു സംഭവത്തിൽ അതിൽ രമേശ് നാരായണൻ ഖേദം പ്രകടിപ്പിക്കുകയുണ്ടായി. പക്ഷേ ആ ഖേദപ്രകടനം, അത് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ വാക്കുകൾ നമുക്ക് ആ രീതിയിൽ തന്നെ മുഖവിലക്കെടുക്കാൻ കഴിയുമോ? സ്വാഭാവികമായും ആസിഫ് അലിയിൽ നിന്ന് അവാർഡ് സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആ പെരുമാറ്റം നമ്മൾ ആ വേദിയിൽ കണ്ടതാണ്. അത് എത്രത്തോളം ആശാസ്യവകമാണ്? അത് നമുക്ക് ആ മാപ്പ് സ്വീകരിക്കപ്പെടുമോ അല്ലെങ്കിൽ അത് ആശാസ്യമാണോ എന്ന് തീരുമാനിക്കേണ്ടത് ആസിഫ് അലിയാണ്. പക്ഷെ എനിക്ക് ആസിഫിനെ അറിയാവുന്നിടത്തോളം ആസിഫ് അതൊരു ഒരിക്കലും അത് അയ്യോ അത് സാരമില്ല എന്ന് മാത്രമേ പറയുള്ളൂ. അങ്ങനത്തെ ഒരു കുട്ടിയാണ്. അപ്പോ ആസിഫിനെ പോലൊരാള് ഒരു അവാർഡുമായിട്ട് വരുമ്പോ അദ്ദേഹത്തിന്റെ എതിരായ ഒരുപാട് ന്യായം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് തെറ്റിച്ച് പറയുന്നത് നമുക്കും കേൾക്കാം. സന്തോഷ് നാരായണൻ എന്ന് പറയുന്നു. അപ്പോ കൺഫ്യൂസ്ഡ് ആയതാണ്, അതുകൊണ്ട് അറിയാവുന്ന ജയരാജനെ വിളിച്ചു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ആസിഫിനെ പോലെ ഒരാൾ അവിടെ നിന്ന് മുഖത്ത് പോലും അദ്ദേഹം നോക്കുന്നില്ല. അപ്പൊ ആ വിഷ്വലില്ലേ നമ്മളെ ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരുന്നു. നമുക്ക് വല്ലാത്ത ഒരു അയ്യോ എന്താ എങ്ങനെ എന്താന്ന് നമുക്ക് ഭയങ്കര ആശങ്ക പോകുന്ന തരത്തിൽ
അയ്യോ അങ്ങനെ എങ്ങനെ പെരുമാറാൻ പറ്റും, ഒരു മനുഷ്യന് മനുഷ്യരോട് എങ്ങനെ പെരുമാറാൻ പറ്റും എന്ന് സത്യത്തിൽ ഞാൻ ആദ്യം അങ്ങനെ വിചാരിച്ചിരുന്നു. ഒരു കുറിപ്പ് എഴുതണം എന്ന് പോലും വിചാരിച്ചു. ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ അങ്ങനെ ഒന്നിനും പ്രതികരിക്കാത്ത, പക്ഷെ എനിക്ക് എഴുതണം എന്ന് പോലും തോന്നിയിരുന്നു. അപ്പോഴാണ് പിന്നെ അദ്ദേഹത്തിന്റെ മാപ്പ് പ്രകടനവും അദ്ദേഹത്തിന്റെ ഒരു എക്സ്പ്ലനേഷനും ഒക്കെ വായിച്ചത്. അതുകൊണ്ട് പിന്നെ കുറിപ്പൊന്നും ഇട്ടില്ല. പക്ഷെ എന്നാലും അദ്ദേഹം പറയുന്ന ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തെങ്കിൽ മാപ്പ് മാപ്പ് പറയണമെങ്കിൽ പറയാം, അങ്ങനെയല്ല, യഥാർത്ഥത്തിൽ നിരുപാധികം മാപ്പ് പറയണം. അത് സ്വീകരിക്കേണ്ടത് ആസിഫ് അലിയാണ്. അത് ആശാസ്യമാണോ അത് മതിയോ അല്ലെങ്കിൽ അത് അതിന് മറുപടി ആയോ എന്ന് തീരുമാനിക്കേണ്ടത് ആസിഫാണ്, നമ്മളല്ല. പക്ഷെ എന്നാലും ഭാവിയിലെങ്കിലും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള. ശ്രീമതി മാല പാർവതി, നമ്മളതിനെ മറ്റ് തലങ്ങളിലേക്കൊന്നും പോയില്ലെങ്കിൽ പോലും ഒരു പൊതുവേദിയിൽ സ്വീകരിക്കേണ്ട ഒരു സാമാന്യ മര്യാദകളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ഒരു സീമകൾ രമേശ് നാരായണൻ ലംഘിച്ചില്ലേ? അത് എന്താണ്, നമുക്ക് ആ വിഷ്വൽ കാണുമ്പോൾ ആദ്യം എന്റെയും മനസ്സിലേക്ക് വന്ന ഒരു റിയാക്ഷൻ നോക്കൂ, ഞാനും അത് തന്നെയാണ്. നമ്മൾ വളരെ മോശമായിപ്പോ എന്ത് ചെയ്ത്, അയ്യോ അസിഫ് അവിടെ നിന്ന് മുഖത്ത് നോക്കുന്നില്ല, അസിഫിന്റെ ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല എന്ന് ജയരാജ് സാറിനെ അവിടെ സ്റ്റേജിൽ നിന്ന് വിളിച്ച് വരുത്തി അവാർഡ് വാങ്ങിക്കുന്നു. എന്ത് നടക്കുന്നതെന്ന് നമ്മൾ അയ്യോ നായിപ്പോയി. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന്റെ എക്സ്പ്ലനേഷൻ പറയുന്ന അദ്ദേഹത്തിന്റെ പേര് തെറ്റിച്ച് പറഞ്ഞായിരുന്നു. അത് ശരിയാണ്, നമുക്ക് ആ വിഷയം കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷ് നാരായണ പുള്ളിക്കാരത്തി അപ്പം വെച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം. അപ്പൊ ആ സമയത്ത് കൺഫ്യൂസ്ഡ് ആയി പോയതാണ്. എന്നാലും ആസിഫ് അല്ലേ അടുത്ത് നിൽക്കുന്നത്, ആസിഫിനെ മനസ്സിലായില്ല എന്ന് പറയുന്നത് നമുക്ക്. അപ്പം ഇന്നത്തെ ഒരു സാഹചര്യവും കൂടെ കൊണ്ടാണ് നമുക്ക് ഇപ്പൊ ഈ ഭയങ്കര ഇസ്ലാമോഫോബിയയും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഒക്കെ നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ റിയാക്ഷൻ, ഇത് എന്ത് ഇങ്ങനെ ചെയ്തത്, അങ്ങനെയാണ് കേരളം പോലും സ്ഥലത്ത് ഇങ്ങനെ നടക്കുമെന്നായിരുന്നു ആദ്യം എന്റെ റിയാക്ഷൻ. അങ്ങനെ നടക്കാൻ പാടുണ്ടോ, അത് പ്രതികരിക്കേണ്ടതാണല്ലോ, ആഹാ വൃത്തിയായി പോയി തന്നെയാണ് പറയാൻ വന്നത്. അദ്ദേഹം പറയുന്ന അദ്ദേഹം കംപ്ലീറ്റ് ആയിട്ട് അദ്ദേഹം പേര് മാറ്റി വിളിച്ചു, അദ്ദേഹം ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി പോയി എന്ന്. സംഘാടനത്തിൽ കുറെ പിഴവുണ്ടായിട്ടുണ്ട്, പേര് മാറ്റി വിളിച്ചു എന്ന് മാത്രമല്ല ഈ രമേശ് നാരായണന് വേദിയിലേക്ക് വിളിക്കാൻ തന്നെ വിട്ടുപോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ സംഘാടനത്തിൽ ഒരുപാട് പിഴവുകൾ സംഭവിച്ചൊരു ഘട്ടമുണ്ടായിരുന്നു. എങ്കിൽ പോലും ഈ ജയരാജിനെ വിളിച്ചു വരുത്തിയപ്പോൾ ജയരാജും അതിനെ തിരുത്താൻ ശ്രമിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടതല്ലോ. ആ സമയത്ത് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം ഓടി വന്നായിരിക്കും. അദ്ദേഹത്തിന്റെ വശം നമുക്ക് അറിഞ്ഞുകൂടാ, അവിടെ എന്താ നടന്നുകൊണ്ടിരുന്നതെന്ന് നമുക്കറിയത്തില്ല. സംഘാടനത്തിൽ എന്തായാലും പ്രശ്നമുണ്ടായിരുന്നു. ഇദ്ദേഹം പോലെ ഒരാൾ ചെയ്ത് ഫംഗ്ഷന് വന്നിരുന്നിട്ട് അദ്ദേഹത്തിനെ മേളിലോട്ട് വിളിക്കുന്നില്ല, അത് കഴിഞ്ഞ് ആസിഫ് അലി ഒരു അവാർഡ് കൊണ്ട് വരുന്നു, എന്നിട്ട് അദ്ദേഹത്തിന് ആസിഫ് അലിയെ മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ അത് കണക്കാകുന്നില്ല. അദ്ദേഹത്തിന് പരിചയം ഉണ്ടായിരുന്ന ജയരാജിനെ വിളിച്ചു വരുത്തി അദ്ദേഹം വാങ്ങിച്ചതാണ്. അപ്പം പെട്ടെന്ന് നമുക്ക് ഈ സംഘാടനം ഒന്നും മനസ്സിലാവില്ലല്ലോ. നമ്മൾ ഈ വിഷ്വൽ കാണുന്ന വിഷ്വൽ എന്നല്ലേ നമ്മളൊരു അഭിപ്രായം പറയുന്നത്. അപ്പൊ ആ വിഷ്വൽ കണ്ടപ്പോ സീരിയസ് ആയിട്ട് ഭയങ്കര അപ്പോളിംഗ് ആണ്, അയ്യോ ഇതെന്താ ഇങ്ങനെ വളരെ ദേഷ്യമാണ് സത്യത്തിൽ ആദ്യം തോന്നിയത്. പിന്നെ അദ്ദേഹത്തിന്റെ കുറിപ്പ് വായിച്ചപ്പോ അദ്ദേഹത്തിൻ്റെതായ ന്യായങ്ങൾ ഉണ്ടായിരിക്കാം എന്നും തോന്നി, പക്ഷെ മനുഷ്യരല്ലേ. ശരി, മാലാ പാർവതി പ്രതികരിച്ചതിന് നന്ദി. ഇപ്പോൾ അവതാരകയും എഴുത്തുകാരിയുമായ അശ്വതി ടെലിഫോൺ ലൈനുണ്ട്. ശ്രീമതി അശ്വതി, ഒരു പൊതുവേദിയിൽ സ്വീകരിക്കേണ്ട ഒരു മിനിമം മര്യാദ അത് രമേശ് നാരായണനിൽ നിന്നുണ്ടായോ? അങ്ങനെ ചോദിച്ചാൽ ഇതിപ്പോ അതിന്റെ വിഷ്വൽസ് കണ്ട എക്സ്പീരിയൻസ് മാത്രമാണ് ഉള്ളത്. പക്ഷെ അങ്ങനെ കണ്ടപ്പോൾ അത് ഭയങ്കര ഹ്യൂമിലിയേറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. ഇപ്പൊ ഒരു ഹ്യൂമൻ ബീങ് അത് ആരും ആവട്ടെ, അപ്പൊ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ഹ്യൂമൻ ബീങ്ങിന് അങ്ങനെ ഒരു ഇൻസൾട്ട്, അത് ആരാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. അപ്പൊ അദ്ദേഹം അതിനെ തുടർന്നെന്തോ കുറിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗം പറഞ്ഞിട്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനത് കണ്ടിട്ടില്ല, ഞാൻ കുറിപ്പ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ നമുക്ക് നമ്മുടെ മനസ്സിൽ നമ്മൾ ഒരു ഹൈറാർക്കി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മളൊരു അംഗീകാരം ഏറ്റുവാങ്ങുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ നമ്മൾ നോക്കി കാണുന്ന, അല്ലെങ്കിൽ നമുക്ക് മേലെ നമ്മൾ കാണുന്ന ഒരാളുടെ അടുത്ത് നിന്ന് അംഗീകാരം ഏറ്റുവാങ്ങണം എന്ന് ഇപ്പൊ ഏത് ഹ്യൂമൻ ബീങ്ങിന് ആണെങ്കിലും നമുക്ക് അങ്ങനെ ഒരു തോട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ നമ്മളൊരു ഒരു എന്ത് പുരസ്കാരമാണെങ്കിലും അത് ഏറ്റുവാങ്ങുമ്പോൾ ആ സംഘാടകർ തീരുമാനിച്ച ഒരാൾ നമ്മൾക്ക് തരുമ്പോൾ നമ്മളൊരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ, ഈക്വലി ഉള്ള ഒരാളാണ്, ഒരു മനുഷ്യനാണ് എന്നുള്ള ആ ഒരു കൺസിഡറേഷൻ തീർച്ചയായിട്ടും കൊടുക്കണമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ അതാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത്. പിന്നെ ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷെ അതിനൊക്കെ അപ്പുറത്താണ് ഒരു ആർട്ട് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആവുക എന്ന് പറയുന്ന ഒരു ഹ്യൂമാനിറ്റേറിയൻ ആവുക എന്നുള്ളതാണ് ഏറ്റവും ആത്യന്തികമായി വേണ്ടത്. അപ്പോൾ അത് അവിടെ ഒരു ആ ഒരു എലമെന്റ് അവിടെ മിസ്സിംഗ് ആയതായിട്ട് ഫീൽ ചെയ്തു. ശരി അശ്വതി, ഇപ്പോൾ സംഗീത സംവിധായകൻ ഔസേപ്പ് അച്ചൻ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീമതി ഔസേപ്പ് അച്ചൻ, രമേശ് നാരായണനെ കേരളം മുഴുവൻ ആദരിക്കുന്ന ഒരു വ്യക്തിയാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റം ഉണ്ടായത് ഒരു സംഘാടനത്തിലെ പിഴവിൽ രമേശ് നാരായണനെ പ്രകോപിച്ചാണെന്ന് കരുതാൻ കഴിയുമോ? എനിക്ക് ആക്ച്വലി ഞാൻ ആ സ്ഥലത്തുണ്ടായിരുന്നില്ല.
ഇതിന്റെ സംഘാടനത്തിൽ എന്ത് എന്താണ് പാളിച്ചകൾ പറ്റിയെന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ ഒരു എന്റെ പേഴ്സണൽ അനുഭവത്തില് ഞാൻ ഇത്തരം ഒരു ഫംഗ്ഷന് ചെല്ലുമ്പോൾ നമുക്ക് മുഴുവനും സ്വീകാര്യമല്ലാത്ത പല കാര്യങ്ങളും നമ്മൾ ചിലപ്പോൾ അവിടെ ഫേസ് ചെയ്തിരിക്കും. അപ്പൊ അത്ര സമയത്ത് ഇപ്പൊ എന്നെ ഒരു സദ്യക്ക് വിളിച്ചു, അല്ലെങ്കിൽ ഒരു ഒരു മീറ്റിങ്ങിന് വിളിച്ചു, അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് വിളിച്ചു, ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്നെ പ്രോപ്പറായിട്ട് അവര് ഡീൽ ചെയ്തില്ല, എനിക്ക് വേണ്ട റെസ്പെക്ട് തന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ അതിനോട് എതിർക്കേണ്ട കാര്യമില്ല. കാരണം റെസ്പെക്ട് എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ അങ്ങോട്ട് കാശ് കൊടുത്ത് വാങ്ങിക്കാവുന്ന അല്ലെങ്കിൽ ചോദിച്ചു വാങ്ങിക്കാവുന്ന ഒരു കാര്യമായിട്ട് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. ഒരാൾക്ക് നമ്മളോട് റെസ്പെക്ട് ചെയ്യാൻ തോന്നുന്നില്ലെങ്കിൽ സന്തോഷം വേണ്ട. അയാൾ റെസ്പെക്ട് ചെയ്താൽ സ്വീകരിക്കുന്നു, റെസ്പെക്ട് ചെയ്തില്ലെങ്കിൽ എനിക്ക് വേണ്ട. ഐ ഡോണ്ട് കെയർ. കാരണം നമ്മൾക്ക് റെസ്പെക്ട് ഒരിക്കലും നമ്മൾ നിർബന്ധിച്ച് നമ്മൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്നും ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ല. എനിക്കിതിൽ പ്രത്യേകിച്ച് ഇത് ഒരു കോൺട്രവേഴ്സി, എനിക്കിതൊന്നും എനിക്ക് ചിരിക്കാനാ തോന്നുന്നത്. ഇത് ഇത്രയും വലിയ ഇഷ്യൂ ആയിട്ട് എല്ലാവരും ഇപ്പൊ കാണുന്നു, ഇതിലൊക്കെ നെറ്റിലൊക്കെ കാണുന്നുണ്ട്. ഇത് എന്തിനാണിത്, വാട്ട് ഫോർ എന്നേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇനി രമേശ് നാരായണൻ എന്ന് പറഞ്ഞ സംഗീത സംവിധായകന് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. അതിനുള്ള കാരണം അതിന്റെ ശരികൾ തെറ്റോ അതിന്റെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ശരികൾ ഉണ്ടായിരിക്കും, അതായിരിക്കും അദ്ദേഹത്തിന് ഇങ്ങനെ ചെയ്യാൻ ഒരുപക്ഷെ തോന്നിയിട്ടുണ്ടാവുക എന്ന് മാത്രമേ എനിക്ക് പറയാനറിയുള്ളൂ. അതേ സമയത്ത് ആസിഫ് അലിയോട് ഞാനിപ്പോ നേരിട്ട് സംസാരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പറയും ആസിഫ് അലി ഇതിൽ ഒട്ടും ഒരു ക്ഷുഭിതനാവേണ്ട കാര്യമൊന്നും ആസിഫ് അലിക്കും ഇല്ല. കാരണം താൻ കൊടുത്ത ഒരു ഹസ്തദാനം ഒരാൾക്ക് കൊടുക്കുമ്പോൾ അത് അയാൾ സ്വീകരിച്ചില്ലെങ്കിൽ വേണ്ട, അയാൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, അത്രയല്ലേ ഉള്ളൂ. നമ്മളിപ്പോ ഒരാളുടെ കയ്യിൽ ഒരു സാധനം വാങ്ങിക്കാൻ കൈ നീട്ടി അയാൾ നമ്മളുടെ കയ്യിൽ വെച്ച് തരുന്ന സാധനം പെട്ടെന്ന് കയ്യിൽ നിന്ന് എടുത്ത് മാറ്റുമ്പോൾ നമുക്ക് വിഷമിക്കാം. ഇത് അതല്ലല്ലോ ഉണ്ടായത്. ഹസ്തദാനം കൊടുക്കുമ്പോൾ അദ്ദേഹം സ്വീകരിക്കുക വേണ്ട. ആസിഫ് അലി ക്യാൻ ബി വെരി കൂൾ ആസ് ഇറ്റ് ഈസ്. കാരണം ഒരു തന്റെ ഹസ്തദാനം ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് ഹസ്തദാനം കൊടുക്കുമ്പോൾ അയാൾ അത് സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ആസിഫ് അലിക്ക് ഒരിക്കലും ഒരു വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം അയാൾക്ക് അല്ലെങ്കിൽ അയാളത് ഇല്ല, ആസിഫ് അലി പ്രത്യേകിച്ച് ക്ഷുഭിതനാവുകയോ മറ്റു പ്രതികരണങ്ങൾ നടത്തുകയോ ഉണ്ടായിട്ടില്ല. അല്ല, ഞാൻ പറയുകയാണ്, അതായത് ആസിഫ് അലി ക്ഷുഭിതനായെന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ ജനങ്ങളോട് പറയുകയാണ് ആസിഫ് അലിയുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചിട്ട് ആസിഫ് അലിക്ക് ഇതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കാരണം താൻ കൊടുക്കുന്ന ഒരു സാധനം മറ്റൊരാൾക്ക് വേണ്ട എന്ന് പറയുമ്പോൾ അത് അത്രയേ ഉള്ളൂ, വേണ്ട. ഇപ്പൊ നമ്മളൊരാൾക്ക് ഒരു ഉപകാരം ചെയ്യുന്നത് അയാൾ അത് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടനെ അതിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ആസിഫ് അലി അല്ല, ആ വ്യക്തിക്ക് ആ വിഷമം ഉണ്ടായിട്ടില്ലെങ്കിലും മറ്റുള്ളവർക്കാണല്ലോ ഇപ്പോൾ വിഷമം ഉണ്ടാവുന്നത്. ആ വിഷമവും വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, മനസ്സിലായോ? ഇതൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ന് ഈ ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഒരു വ്യക്തി പിന്നെ ഇതില് എന്താണ് കാരണം എന്നുള്ളത് അവരുടെ മനസ്സിൽ ചോദിച്ചാൽ അവർക്കല്ലേ അറിയുള്ളൂ. നമ്മൾ പുറമെ നിന്നിട്ട് അഭിപ്രായം പറയുന്നതിൽ എനിക്ക് അഭിപ്രായമില്ല, അതാണ് അതിൻ്റെ ഒരു കാര്യം. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാട് ഇതാണ്. ഇതിനേക്കാളൊക്കെ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ വേറെ ഉണ്ട് ഡിസ്കസ് ചെയ്യാനും ചിന്തിക്കാനും. തീർച്ചയായിട്ടും. പക്ഷെ ആ ചടങ്ങിന്റെ ഒരു പ്രാധാന്യം അറിയാമല്ലോ താങ്കൾക്ക്. അത് എം ടി വാസുദേവൻ നായരുടെ മനോരഥങ്ങളുടെ ഒരു ട്രെയിലർ റിലീസാണ്. അത്രയും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്, പ്രധാനപ്പെട്ട വ്യക്തികൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ ഒരു വേദിയിൽ സ്വീകരിക്കേണ്ട ഒരു മിനിമം മര്യാദകളെ കുറിച്ചുള്ള ഒരു ആലോചനകളെങ്കിലും നമുക്ക് ഈ ഘട്ടത്തിൽ നടത്തിക്കൂടെ ശ്രീ ഔസേപ്പച്ചൻ? കാര്യം നിസ്സാരമായിരിക്കാം. ഞാൻ അവിടെ എന്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാനുള്ള കാരണം എന്ന് താങ്കൾക്ക് പറയാൻ സാധിക്കുമോ? ആസിഫ് അലി ഇദ്ദേഹത്തിന് അവാർഡ് സമ്മാനിക്കാൻ വരുന്നു, ആസിഫ് അലിയെ നോക്കുന്നു പോലുമില്ല, ഹസ്തദാനം ചെയ്യാൻ കൈ നീട്ടുന്നു, രമേശ് നാരായണൻ സ്വീകരിക്കുന്നില്ല. തുടർന്ന് ജയരാജനെ വേദിയിലേക്ക് വിളിച്ചു വരുത്തി ഈ ആസിഫ് അലിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പുരസ്കാരം ജയരാജനെ തിരിച്ചേൽപ്പിച്ച് ജയരാജിന്റെ കയ്യിൽ നിന്ന് രമേശ് നാരായണൻ സ്വീകരിക്കുകയാണ്. അതാണ് ആ വേദിയിൽ സംഭവിച്ചത്. ഇത് നിങ്ങൾ പറയുന്ന വേദി എന്ന് പറയുന്നത് എന്താണ്? എം ടി വാസുദേവൻ നായരുടെ മനോരഥങ്ങളുടെ ട്രെയിലർ റിലീസിന്റെ വേദി. ട്രെയിലർ റിലീസിന്റെ വേദി എന്ന് പറയുന്നത് ഒരു വേദി ഉണ്ടല്ലോ അവിടെ. അക്കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. അവിടെ സംഘാടനത്തിലും കുറെ പിഴവ് പറ്റിയിട്ടുണ്ട്. രമേശ് നാരായണന്റെ പേര് വിളിക്കാൻ വിട്ടുപോയിട്ടുണ്ട്, പേര് തെറ്റിച്ചാണ് വിളിച്ചത്. അങ്ങനെ കുറെ പ്രശ്നങ്ങളും സംഘാടനത്തിൽ അവിടെ ഉണ്ടായിട്ടുണ്ട്. അക്കാര്യങ്ങളും നമ്മൾ അതും കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അപ്പൊ ആ അത്തരം കാരണങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങൾ പല സമയത്തും അത് ശാശ്വതമല്ലെങ്കിലും താൽക്കാലികമായി ഉണ്ടാകുന്ന ഒരു വികാരത്തിൽ പ്രകോപിതനായിട്ട് ചിലപ്പോൾ അദ്ദേഹം അങ്ങനെ ചെയ്തതായിരിക്കാം. പക്ഷെ അതൊരു വലിയ അത് ടെക്നിക്കലായിട്ട് അവിടെ സംഭവിച്ചു പോയ ഒരു സംഭവമാണ്. അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ മാത്രമാണ് ഇങ്ങനെന്തിനാ ഒരാൾ എന്തിനാണ് അങ്ങനെ ചെയ്യണേ? തന്നെ എന്തോ വേണ്ട കരുതലായിട്ട്
അവിടെ സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണും. അതുകൊണ്ട് അദ്ദേഹം അത് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കാം, എനിക്കറിഞ്ഞൂ. ഐ ഡോണ്ട് നോ എക്സാക്ട്ലി, ഞാൻ അവിടെ ഉണ്ടാവാത്ത കൊണ്ടാണ്. പക്ഷേ ഈ വേദി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റെപ്പിനെ അബവ്, എല്ലാവരും ഇരിക്കുമ്പോൾ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന ഒരു തട്ട്, ആ തട്ടിലെയാണ് നമ്മൾ വേദി എന്ന് പറയുന്നത് അല്ലെ, സദസ് എന്ന് പറയുന്നത് താഴ്ത്തിരിക്കുന്നത്. പക്ഷേ ഇത് വേദിയിലാണോ നടന്ന്, വേദിയിൽ നടന്നില്ല എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്, എനിക്കറിഞ്ഞുകൂടാ, ഞാൻ കണ്ടിട്ടില്ല. താങ്കൾക്ക് ഒരുപക്ഷെ അറിയുമായിരിക്കും, ഇത് വേദിയിലാണോ? വേദിയിൽ രമേശ് നാരായണൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നാണ് അവാർഡ്, അതായത് സദസ്സിലേക്ക് ചെന്നാണ് ആസിഫ് അലി അവാർഡ് സമ്മാനിക്കുന്നത്. വേദിയല്ല അപ്പൊ, അത് വേദിയല്ല, വേദിയല്ല അപ്പൊ തന്നെ അവിടെ അത് വേദിയല്ലല്ലോ. അതെ അതെ അതെ, അദ്ദേഹത്തിന്റെ ഞാൻ പറഞ്ഞല്ലോ സംഘാടനത്തിൽ പറ്റിയ പിഴവുകൾ ഒരുപാടുണ്ട്. ആയിരിക്കാം ആയിരിക്കാം സംഘാടനത്തിന് പറ്റിയ, അത് പ്രതികരിക്കാം, അത് പ്രതികരിച്ചു രമേശ് നാരായണൻ. എനിക്ക് പ്രതികരിക്കാനും കാരണങ്ങളുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പ്രതികരിച്ചില്ല. അതെന്റെ സ്വഭാവം, എന്റെ രീതി. നമ്മൾ നമ്മളായിട്ട് മറ്റൊരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കേണ്ട, നമുക്ക് വിധിച്ചിട്ടുള്ളത് നമ്മൾ എങ്ങനെയാണ് കരുതുന്നത് അത് നമുക്ക് കിട്ടും. അതിന്റെ അപ്പുറത്തേക്കൊന്നും നമ്മൾ നമ്മൾ ആഗ്രഹിക്കുകയോ നമ്മൾ ചിന്തിക്കുകയോ ചെയ്യും, പ്രതീക്ഷിക്കുകയോ ചെയ്യാം, തെറ്റൊന്നുമില്ല. പക്ഷെ പ്രതീക്ഷിച്ച സാധനം കിട്ടാണ്ട് വരുമ്പോൾ ഓ നമ്മൾ അതിന് അർഹനല്ല എന്ന് ചിന്തിച്ചിട്ട് ഞാനും ഇണ്ടാതിരിക്കുകയുള്ളൂ. ദാറ്റ് ഈസ് മൈ ക്യാരക്ടർ. അപ്പൊ അങ്ങനെയുള്ള ഒരാളോട് ഇതിന് പ്രതികരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ പ്രതികരിക്കാൻ പറ്റുള്ളൂ എന്ന്? ഞാനത് സീരിയസ് ആയിട്ട് എടുക്കുന്ന ആളല്ല. എനിക്ക് എന്തെങ്കിലും കുഴപ്പം വിഷമങ്ങൾ ഉണ്ടായാൽ ഞാനത് ഒതുക്കി മനസ്സിലൊതുക്കി സാരല്ല, അവര് അവർക്ക് അങ്ങനെ ഇറ്റ്സ് ഓക്കെ. അപ്പോ എന്നെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ ആ രീതിയിൽ ചെയ്യാം, എന്നെ വേണ്ടെന്ന് തോന്നിക്കുക, ഇങ്ങനെയൊക്കെയല്ലേ ഞാൻ ചിന്തിക്കുകയുള്ളൂ. അപ്പൊ പക്ഷേ രമേശ് നാരായണൻ ഒരു പക്ഷേ ആ സമയത്ത് കൂടുതൽ വിഷമം ഉണ്ടായി കാണും, അദ്ദേഹം അങ്ങനെ പ്രതികരിച്ചിട്ട്. അയാളോട് ചോദിക്കണം എന്തിനാ അങ്ങനെ പ്രതികരിച്ചല്ലേ, എന്നോട് ചോദിച്ചാൽ എനിക്ക് എങ്ങനെ പറയാം? അതെ അതെ, അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് ചെയ്തല്ല, മനഃപൂർവ്വം ആരെയും അപമാനിക്കാൻ ഉദ്ദേശിച്ച് ചെയ്തല്ല, കരുതിക്കൂട്ടിയൊന്നും അങ്ങനെ ചെയ്തതല്ല എന്ന് രമേശ് നാരായണൻ നേരത്തെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് ശ്രീ ഔസേപ്പച്ചൻ. എന്തായാലും വളരെയധികം നന്ദി പ്രതികരിച്ചതിന്. മനുഷ്യന്റെ മാനസിക അവസ്ഥ അല്ലല്ലേ, പെട്ടെന്ന് ദേഷ്യം വന്ന് പിന്നീട് നമ്മൾ അതിനെ കുറിച്ച് പശ്ചാത്തപിക്കുകയും ചെയ്യും. നമ്മൾ ചെയ്തതിൽ ഇത്തിരി അതിര് വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് പശ്ചാത്തലിക്കും. പക്ഷെ മനുഷ്യന്റെ സ്വഭാവമല്ലേ, മനുഷ്യന്റെ തലച്ചോറിൽ നിന്ന് കുറച്ച് എൻസൈംസ് ഉണ്ടായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതാണത്. അല്ലാണ്ട് ഇത് കരുതി കൂട്ടി സ്ക്രിപ്റ്റ് ഉണ്ടാക്കി പ്ലാൻ ചെയ്തിട്ട് മുൻകൂട്ടി ചെയ്യുന്ന ഒരു കാര്യമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് വളരെയധികം നന്ദി ശ്രീ ഔസേപ്പച്ചനും പ്രതികരിച്ചതിന്. ഒരു പൊതുവേദിയിൽ രമേശ് നാരായണനെ പോലെ പ്രശസ്തനായ ഒരാൾ സ്വീകരിക്കേണ്ട മിനിമം മര്യാദ അതിനകത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എബി തുടരുന്നുണ്ട്. എബി, ഇക്കാര്യത്തിൽ ഇപ്പോൾ രമേശ് നാരായണൻ്റെ ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. മറ്റ് ഈ ഇതിൻ്റെ സംഘാടകരുമായി ബന്ധപ്പെട്ടവരോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ആ നിലയ്ക്ക് ഒരു തരത്തിലുള്ള പ്രതികരണങ്ങളും സംഘാടകരുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ആസിഫ് അലിയുടെ ഭാഗത്തുനിന്നോ പോലും ഒരു പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ സാധാരണ പറയുന്ന പോലുള്ള പൊങ്കാല എന്ന് പറയുന്ന ആ നിലയ്ക്ക് രമേശ് നാരായണന്റെ പേജിലും ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വിമർശന ശരങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് അദ്ദേഹം ഒരു വിശദീകരണം വാർത്താസമ്മേളനം പോലെ വിളിച്ച് അദ്ദേഹം നടത്തുന്ന നിലയിലേക്ക് ഉണ്ടായത്. എന്തായാലും ഇതിൽ പോലും രണ്ട് അഭിപ്രായങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഔസേപ്പച്ചനാണെങ്കിൽ പോലും അദ്ദേഹത്തെ പൂർണ്ണമായും കുറ്റപ്പെടുത്താൻ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ അത് അവിടെ അത്തരത്തിലുള്ള ഡെക്കോറം കീപ്പ് ചെയ്യേണ്ടതായിരുന്നു എന്ന് വ്യക്തമായിട്ട് പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതും അതിൻ്റെ ഒരു ഭാഗമാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിൽ മറ്റൊരു കാര്യം ഔസേപ്പച്ചൻ ചോദിച്ചതിൽ ഒരു വിശദീകരണം എന്ന് പറയുന്നത് അത് വേദി അല്ല എന്നുള്ളത് പറയുന്നു. അത് പക്ഷേ അദ്ദേഹത്തെ വേദിയിലേക്ക് വിളിച്ചപ്പോൾ പോലും അദ്ദേഹം ആദ്യത്തെ പേര് വിളിക്കുന്നതിൽ കാലതാമസമുണ്ടായി, തുടർന്ന് പേര് വിളിച്ചത് തെറ്റായിപ്പോയി, തുടർന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി. അദ്ദേഹം അതുകൊണ്ട് തന്നെ ആ വേദിയിലേക്ക് വരാൻ വിമുഖത കാണിക്കുന്ന സാഹചര്യമായിരുന്നു. തുടർന്നാണ് ആസിഫ് അലി അദ്ദേഹം ഇരിക്കുന്ന ഇരിപ്പിടത്തിലേക്ക് കൊണ്ടുവന്ന ഈ പുരസ്കാരം നൽകുന്ന, അല്ലെങ്കിൽ ആ ഒരു മൊമെന്റം നൽകുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതാണ് ശരിക്കും അവിടെ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം. അതായത് വേദിയിൽ നിന്നും അദ്ദേഹത്തെ പൂർണ്ണമായും ഒഴിവാക്കിയതല്ല, മറിച്ച് അദ്ദേഹം ആ വേദിയിലേക്ക് വരാൻ താല്പര്യപ്പെടാതിരുന്നതാണ് ഈ ആസിഫ് അലിക്ക് അവിടേക്ക് എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് ആ സംഭവം, അല്ലെങ്കിൽ ആ ഇന്നലെ നടന്ന ആ വിഷയം എന്ന് പറയുന്നത്. എന്തായാലും അവിടെ അദ്ദേഹം എത്തുന്ന ഘട്ടത്തിൽ പോലും ആസിഫ് അലി സ്വാഭാവികമായും എല്ലാവർക്കും തന്നെ അറിയുന്ന ആൾ തന്നെയാണ്. ആസിഫ് അലി എന്തായാലും ഒരു മൊമെന്റോ ക്യാരിയറായിട്ട് ഒരു വേദിയിലേക്ക് വരേണ്ട ഒരു സാഹചര്യം എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇല്ല എന്നാണ് സ്വാഭാവികമായും ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അത് സാമാന്യ ബുദ്ധിയുള്ള ആരും തന്നെ മറ്റൊരു തലത്തിൽ അതിൽ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നുമില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് അപ്പോഴുണ്ടായിട്ടുള്ള ആ ഒരു നില എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ അദ്ദേഹത്തിന്റെ പല ഘട്ടങ്ങളിലും ആ നിലയിലുള്ള അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള അരകൻ്റായിട്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് പല വീഡിയോകളിൽ ഉൾപ്പെടെ അത് അദ്ദേഹത്തിന്റെ കച്ചേരി നടക്കുന്ന ഘട്ടത്തിൽ പോലും ചില തരത്തിലുള്ള സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങളോ അല്ലെങ്കിൽ പാട്ടുപാടുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ
അദ്ദേഹത്തിൽ ആളുകളുടെ ഭാഗത്തു നിന്ന് ശരിക്കും ഇവരെല്ലാവരും നമ്മൾ ആ സിനിമയിൽ ക്രിസ്പിൻ അതിന്റെ അതായത് സൗബിന്റെ കഥാപാത്രമായിട്ട് ക്രിസ്പിൻ പറയുന്നത് പോലെ തന്നെ മഹാന്മാരെ അടുത്തറിയുമ്പോൾ മനസ്സിലുള്ള വിഗ്രഹം ഉടഞ്ഞു പോകും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഏതാണ്ട് ഈ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഏതാണ്ട് അത് അച്ചിട്ടാണ് എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് മനസ്സിലാകും. എന്തായാലും ആ നിരക്ക് തന്നെയുള്ള സംഭവങ്ങളാണ് ഈ രമേശ് നാരായണ പലതരത്തിലുള്ള പരിപാടികളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആ വീഡിയോകൾ അത്തരത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ പ്രചരിക്കപ്പെടുന്നുമുണ്ട്. ആ നിലയിൽ തന്നെ എന്തായാലും അത്തരത്തിലുള്ള ഒരു ഇത്തരം വലിയ ഒരു പരിപാടി നടക്കുന്ന ഘട്ടത്തിൽ അവിടെ പാലിക്കേണ്ട സാമാന്യ മര്യാദ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അദ്ദേഹം ആസിഫ് അലിയെ കണ്ടില്ല, ആസിഫ് അലി മാറിപ്പോയി തുടങ്ങിയിട്ടുള്ള അദ്ദേഹത്തിന്റെ വിശദീകരണം ഒന്നും തന്നെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അത് ആ വിഷിൽ കാണുന്ന അവിടെ പരിപാടിയിൽ പങ്കെടുത്ത ആർക്കും തന്നെ ഈ സംഭവങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ദഹിക്കുമെന്ന് ഞാൻ കരുതുന്നുമില്ല. ശരി, എന്തായാലും ഒരു പൊതുവേദിയിൽ പാലിക്കേണ്ട മിനിമം മര്യാദകളുണ്ട്, അതൊക്കെ രമേശ് നാരായണൻ പാലിച്ചു എന്നുള്ള ചോദ്യമായിരുന്നു. അക്കാര്യത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. അതേസമയം തന്നെ സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവുകളെ സംബന്ധിച്ചുള്ള ചർച്ചകളും മറ്റൊരു ഭാഗത്ത്